ഹലോ എല്ലാവർക്കും സുഖമല്ലേ. നമ്മുടെ പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്നത്തെ നമ്മുടെ വീഡിയോയിൽ നമ്മൾ പറയാൻ പോകുന്ന സബ്ജക്റ്റ് എന്ന് പറയുന്നത് തൈറോയ്ഡ് രോഗികൾക്ക് മാത്രം യൂസ്ഫുൾ ആയിട്ടുള്ള ഒന്നാണ് കേട്ടോ. അപ്പോൾ ഇന്ന് നമ്മൾ പറയുന്നത് തൈറോയ്ഡ് രോഗികൾ നിർബന്ധമായിട്ടും ഉൾപ്പെടുത്തേണ്ട 4 ഭക്ഷണ പദാർത്ഥങ്ങളാണ് അവരുടെ ഡയറ്റിൽ ഉൾപ്പെടുത്തേണ്ടതായിട്ടുള്ള 4 ഭക്ഷണ പദാർത്ഥങ്ങൾ എന്തൊക്കെയാണ് എന്നതിനെ കുറിച്ചിട്ടാണ്. ഇത് ഹൈപ്പർ തൈറോയിഡിസം ഉള്ളവർക്കും ഹൈപ്പോ തൈറോയിഡിസം ഉള്ളവർക്കും ഒരുപോലെ ഉൾപ്പെടുത്താനായിട്ട് സാധിക്കുന്ന ഭക്ഷണ പദാർത്ഥങ്ങൾ തന്നെയാണ്. അപ്പം തൈറോയിഡ് രോഗം എന്ന് പറയുന്നത് എന്താണ് എന്നതിനെ കുറിച്ചിട്ട് കുറച്ച് ചെറിയൊരു ലഘു വിവരണം ആദ്യം പറഞ്ഞുതരാം. അപ്പം നമുക്കറിയാവുന്നതാണ് നമ്മുടെ ശരീരത്തിൻ്റെ വളർച്ചയ്ക്കും ഉപാപചയ പ്രവർത്തനങ്ങൾക്കും പ്രധാനപ്പെട്ട പങ്ക് വഹിക്കുന്ന ഒരു ഗ്രന്ഥിയാണ് തൈറോയിഡ് ഗ്രന്ഥി. അപ്പോൾ ഈ തൈറോയിഡ് ഗ്രന്ഥി ഉൽപ്പാദിപ്പിക്കുന്ന ഹോർമോണാണ് തൈറോയിഡ് ഹോർമോൺ. അപ്പോൾ ഈ തൈറോയിഡ് ഹോർമോണിൻ്റെ ഏറ്റക്കുറച്ചിലുകളെയാണ് നമ്മൾ തൈറോയിഡ് രോഗമായിട്ട് കണക്കാക്കുന്നത്. നമ്മുടെ തൈറോയിഡ് ഗ്രന്ഥി നമ്മുടെ ഈ തൈറോയിഡ് ഹോർമോൺ അമിതമായിട്ട് ഉൽപ്പാദിപ്പിക്കുന്ന അവസ്ഥയെ ഹൈപ്പർ തൈറോയിഡിസം എന്നും, എങ്കിൽ ഹോർമോൺ വളരെ കുറച്ച് മാത്രം ഉൽപ്പാദിപ്പിക്കുന്ന അവസ്ഥയെ നമ്മൾ ഹൈപ്പോ തൈറോയിഡിസം എന്നാണ് പറയുന്നത്. അപ്പോൾ ഹൈപ്പർ തൈറോയിഡിസം ഉള്ളവർക്കും ഹൈപ്പോ തൈറോയിഡിസം ഉള്ളവർക്കും രണ്ട് പേർക്കും ഞാനീ പറയുന്ന 4 ഭക്ഷണക്രമങ്ങൾ ഉൾപ്പെടുത്താവുന്നതാണ് നിങ്ങളുടെ ഡയറ്റിൽ. ഓക്കെ, അതെന്തൊക്കെയാണ് എന്ന് പറയുന്നതിന് മുമ്പായിട്ട് ഒന്നുകൂടെ വ്യക്തമായി പറയുന്നു, ഞാനൊരു മെഡിക്കൽ പ്രൊഫഷണൽ അല്ല. ഇതെനിക്ക് കിട്ടുന്ന സെർച്ച് എൻജിനിൽ നിന്ന് എനിക്ക് കിട്ടുന്ന വിവരങ്ങളാണ് ഞാൻ നിങ്ങൾക്ക് ഷെയർ ചെയ്ത് തരുന്നത് കേട്ടോ. അപ്പോൾ ഇനി നമുക്ക് എന്തൊക്കെ ഉൾപ്പെടുത്താമെന്ന് നോക്കാം. അതിൽ ആദ്യത്തേതെന്ന് പറയുന്നത് മത്തങ്ങയുടെ വിത്താണ്. നമ്മൾ മത്തങ്ങ മേടിക്കുമ്പോൾ വിത്ത് കിട്ടുമല്ലേ, ചിലപ്പോൾ അത് നമ്മൾ കളയുകയൊക്കെ ചെയ്യും. അപ്പോൾ ഇനി നിങ്ങളത് കളയണ്ട, നിങ്ങളത് ഉണക്കിയിട്ട് വെറുതെ തിന്നുകയോ പൊടിച്ച് തിന്നുകയോ എങ്ങനെ വേണമെങ്കിലും നിങ്ങൾക്കതിൻ്റെ അത് നിങ്ങളുടെ അകത്താക്കാം. അതായത് നിങ്ങൾക്കത് കഴിക്കാം. അങ്ങനെ കഴിക്കുകയാണെങ്കിൽ അതിൽ ധാരാളം സിങ്ക് അടങ്ങിയിട്ടുണ്ട്. അത് നമ്മുടെ തൈറോയിഡ് ഗ്രന്ഥിയുടെ പ്രവർത്തനത്തെ മെച്ചപ്പെടുത്തുന്ന ഒന്നാണ്. അപ്പോൾ അത് നിങ്ങൾക്ക് കഴിക്കാം, ധൈര്യമായിട്ട് കഴിക്കാം. ഇനി രണ്ടാമത്തേന്ന് പറയുന്നത് കറിവേപ്പിലയാണ്. അതിൽ കോപ്പർ അടങ്ങിയിട്ടുണ്ട്, അതുപോലെ തന്നെ ധാരാളം പോഷകം അടങ്ങിയിട്ടുണ്ട്. ഇത് നമ്മുടെ തൈറോയിഡ് ഗ്രന്ഥിക്ക് നല്ലതാണ്. ഇനി മൂന്നാമത്തേത് പാൽ, വെണ്ണ, തൈര് മുതലായവയാണ്. അപ്പോൾ ഇത് നമ്മുടെ തൈറോയിഡിൻ്റെ പ്രവർത്തനത്തിന് ഒരുപാട് ഹെൽപ്പ് ചെയ്യുന്നതാണ്. പിന്നെ നാലാമത്തേതെന്ന് പറയുന്നത് മാതള നാരങ്ങയാണ് കേട്ടോ. അപ്പോൾ മാതള നാരങ്ങയിൽ വൈറ്റമിൻ സി, കെ, ബി, ഇ തുടങ്ങിയവ അടങ്ങിയിട്ടുണ്ട്. അതുപോലെ തന്നെ കാൽസ്യം, മെഗ്നീഷ്യം, പൊട്ടാസ്യം, ഫോളേറ്റ് മുതലായിട്ടുള്ള ഒരുപാട് പോഷകങ്ങൾ അടങ്ങിയിട്ടുണ്ട്. അപ്പോൾ അതുകൊണ്ട് തന്നെ അത് നമ്മുടെ തൈറോയിഡ് ഗ്രന്ഥിയുടെ പ്രവർത്തനത്തെ മെച്ചപ്പെടുത്താൻ സഹായിക്കും. ഇതും നിങ്ങൾക്ക് ധൈര്യമായിട്ട് കഴിക്കാവുന്നതാണ്. അപ്പോൾ എന്തായാലും ഈ ഒരു വീഡിയോയിലൂടെ നല്ലൊരു ഇൻഫോർമേഷൻ തന്നു എന്ന് വിചാരിക്കുന്നു. ഇനി എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ കമൻറ്റ് സെക്ഷനിൽ ചോദിക്കുക. നമ്മുടെ ചാനൽ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് നമ്മളെ സപ്പോർട്ട് ചെയ്യുക കേട്ടോ.